ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണ് സ്വപ്നം. കട്ട്ല ഉൾപ്പെടെ വളരെ നീറ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്നു. ഇതിലൊരു ഐലൻഡ് കിച്ചൺ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മള് തോംസന്റെ ഡബ്ല്യു പി സി ആണ്. ഇത് എവിടുന്ന് എങ്ങനെ ഉണ്ടാക്കിയതാണ്? ഫാമിലി ലിവിംഗ് ആയിട്ട് ഓൺലൈനിൽ മേടിച്ചതാണ്. ഓ, സ്റ്റെയർ കേസ് ഒന്ന് എടുത്തു പറയാം. കാര്യം സ്റ്റെയർ കേസ് പലപ്പോഴും ബെഡ് കോട്ട് ഭക്ഷണം കഴിച്ച് നിറയെ ഇവിടെ വന്ന് കഴിയത്തക്ക രീതി. നമസ്കാരം. ഉറങ്ങുമ്പോൾ കാണുന്നതല്ല, ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണ് സ്വപ്നം. ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ എ പി ജെ അബ്ദുൾ കലാം സാറിൻ്റെ വാക്കുകളാണ്. പലപ്പോഴും നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കാണുന്ന സ്വപ്നമാണ് അവരുടെ വീട് എന്ന് പറയുന്നത്. ഓരോ വീടിനും അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ഒരു സങ്കല്പവും അവരുടെ സ്വപ്നവും അവരുടെ ഒരുപാട് വേദനകളും വിഷമങ്ങളും ഒക്കെ ചേർന്നുണ്ടാവുന്ന വീടുകൾ. പലപ്പോഴും അത് കാണിക്കുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നമ്മുടെ കരിങ്കോന്നത്തുള്ള നിതിൻ സിമിൻ ദമ്പതികളുടെ വീടാണ്. ഇത് ചെയ്തിരിക്കുന്നത് ജോഡിക് ഇൻറ്റീരിയേഴ്സാണ്. യഥാർത്ഥത്തിൽ വ്യത്യസ്തത എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വളരെ ഓപ്പണായിട്ട് ഇൻറ്റീരിയറും അതുപോലുള്ള വിശാലമായിട്ടുള്ള എക്സ്റ്റീരിയൻ ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി ഭവനം. ഇന്ന് കാണാൻ പോകുന്നതിൻ്റെ വിശേഷങ്ങളാണ്. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്ത്യയിലെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സാധാരണ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും പലപ്പോഴും വീടിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ അവർ രണ്ടുപേരെ നമ്മൾ കൂട്ടാറുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ രണ്ടുപേരും ഇന്നിപ്പോൾ സ്ഥലത്തില്ല, അവർ പുറത്താണ് ജോലി ചെയ്യുന്നത്. അതിന് പകരം എൻ്റെ ഒപ്പം ഉള്ളത് ഈ വീടിൻ്റെ ശില്പിയാണ്, മിസ്റ്റർ ജോഡിക്. നമസ്കാരം. ജോഡിക് ഇൻറ്റീരിയേഴ്സ് അല്ലേ? അതെ. എവിടെയാണ് നമ്മുടെ ഫേം? തൊടുപുഴയാണ്. തൊടുപുഴയാണല്ലേ. ഇത് ശരിക്കും പ്രോപ്പർ സ്ഥലം? ഇത് വടക്കുമുറി കരിങ്കുന്നം പുത്തൻപള്ളി. കരിങ്കുന്നം. എനിക്ക് തോന്നുന്നു തൊടുപുഴ എന്നൊരു 5-6 കിലോമീറ്റർ. 8 കിലോമീറ്റർ. 8 കിലോമീറ്ററിന് വ്യത്യാസമാണ്. അപ്പോൾ ബാക്കിയുള്ള ഇദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നേരിട്ട് നിങ്ങൾക്ക് വിളിക്കാം. അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ. എത്ര സ്ക്വയർ ഫീറ്റാണ് വീട്? ഇത് 2450 സ്ക്വയർ ഫീറ്റ്. 2450 സ്ക്വയർ ഫീറ്റ് അല്ലേ. ഒരു 3 ബെഡ്റൂം. 3 ബെഡ്റൂം. ശരിക്കും പറഞ്ഞാൽ 2450 ഒരു സിംഗിൾ സ്റ്റോറി എന്ന് പറയുമ്പോൾ ഭയങ്കര വിശാലമാണ്. അതെ. അതായത് ഉള്ളിൽ ചെല്ലുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഉറപ്പായിട്ടും. ഒരു കൊളോണിയൻ, അതിനോടൊപ്പം തന്നെ കൂരയൊക്കെ ചേർത്തിട്ടുള്ള ഒരു മിക്സാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അതെ. ഇവര് വെളിയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെതായിട്ടുള്ള കുറേയേറെ സാധനങ്ങൾ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിലെ ഇത് ടെക്സ്ചറാണോ? സിമെന്റ് ടെക്സ്ചറാ ചെയ്തായിരുന്നു. ആ, ഈ ഭിത്തികളിലൊക്കെ? അതെ അതെ. ഭിത്തിയിൽ പൂർണ്ണമായിട്ട് സിമെന്റ് ടെക്സ്ചർ ചെയ്തിട്ടുണ്ട്. ഉണ്ട്. നമ്മുടെ വീഡിയോയിൽ തന്നെ ചെയ്തിട്ടുള്ള പല സാധനങ്ങൾ ഇതിനുള്ളിലായിട്ട് വന്നിട്ടുണ്ട്, അത് നമുക്ക് വഴിയേ പറയാം. ജനാലകളൊക്കെ ഏതിലാ ചെയ്തിരിക്കുന്നത്? നമ്മൾ ചെയ്തിരിക്കുന്നത് അലൂമിനിയത്തിന്റെ തന്നെ കൂടിയത്, നമ്മുടെ അൾജീരിയൻ പ്രൊഫൈലാ ചെയ്തത്. അൾജീരിയൻ പ്രൊഫൈൽ. അതെല്ലാം ഒരു ബ്ലാക്ക് കളറ്. അതെ, അത് അവർക്ക് ബ്ലാക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു തീമിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ്. അത് സ്ലൈഡിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്ലൈഡിംഗ് ഉണ്ട്. ഈ വൺ പോർഷൻ വന്നേക്കുന്നത് ഫിക്സഡ് ആണ്. ഓ ഓക്കെ ഓക്കെ. ആ ഇത് ഫിക്സഡ് ആണ്. ഇത് ഫിക്സഡ് ആണ്. സിംഗിൾ സ്ലൈഡിംഗ് സ്ലൈഡിംഗ് സ്ലൈഡിംഗിലാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിംഗ് വരുമ്പോഴത്തേക്കും ഏതിലാ ചെയ്തിരിക്കണത്? റൂഫ് നമ്മള് സീലിംഗ് ഓട് ചെയ്തേക്കണത് സെറാമിക് ആണ് ചെയ്തിരിക്കുന്നത്. റൂഫ് മുകളിൽ ടോപ്പ് ചെയ്തിരിക്കുന്നത് വെട്രിഫൈഡ് ആണ് ചെയ്തിരിക്കുന്നത്. വെട്രിഫൈഡ്. ആ ഓക്കെ. ഓട് വെട്രിഫൈഡ്, ദെൻ അതിന്റെ താഴെ നമുക്ക് നോർമലിയുള്ള സീലിംഗ് ഓടും ചെയ്തിട്ട്. അതെ. ഉണ്ട്. അപ്പൊ ഇനി സിറ്റ്ഔട്ട്. സിറ്റ്ഔട്ട് എനിക്ക് ഒന്ന് ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് ആണ്. അതിൽ തന്നെ നമ്മുടെ ലെപ്പോത്താ ഫിനിഷ്. ലെപ്പോത്താ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇത് മാറ്റ് ആയിട്ടും ചെയ്യാം, ഗ്ലോസി ആയിട്ടും ചെയ്യാം. എനിക്ക് നമ്മളിവിടെ ഒരു ഗ്ലോസി ഫിനിഷാണ് അതെ കൊടുത്തിരിക്കുന്നത്. അതേസമയം ഉള്ളിൽ ഫുള്ള് മാറ്റ് ടൈല് ഫിനിഷ്. കജാരിയുടെ ടൈല്. അതിലോട്ട് നമുക്ക് വരാം. ദാ ഒരു മൂന്നാമത്തെ സ്റ്റെപ്പ് സിറ്റ്ഔട്ട് വരത്തക്ക രീതിയിൽ ചെയ്തിരിക്കുന്നു. ഇത് ഫിക്സർ ആണോ? ഫിക്സഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓ, ഫിക്സഡ് ഗ്ലാസ് ആണ് അല്ലേ. അപ്പൊ എയർ സർക്കുലേഷൻ എന്തെങ്കിലും സംവിധാനങ്ങൾ ലൂവർ കൊടുത്തിട്ടുണ്ട്, അതിനകത്തൂടെ എയർ ഉള്ളിലോട്ട് പോയിക്കോളും. ക്രോസ് വെന്റിലേഷൻ ഓൾറെഡി ഇവിടെ ചെയ്യത്തക്ക രീതിയിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്നു. ഇവിടെ 3 ചെയേഴ്സ്. ഇതെനിക്ക് തോന്നുന്നു അവരുടെ ഷൂറാണ്. ഇപ്പൊ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുമിച്ച് തുറന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ആമസോണിൽ ഭയങ്കര ട്രെൻഡിങ് ആണ്. ആമസോണിൽ നമ്മൾ പർച്ചേസ് ചെയ്തു. അതൊരു ട്രെൻഡിങ് പ്രോഡക്റ്റ്. നിങ്ങള് സീലിംഗ് ഇവിടെ ചെയ്തിട്ടില്ല? ഇല്ല ഇല്ല. ഡയറക്റ്റ് സീലിംഗ് വാക്കിലേക്ക് തന്നെ നമ്മള് സർഫസ് മൗണ്ട് ലൈറ്റ് കൊടുത്തിരിക്കുകയാണ്. എനിക്ക് ഇപ്പൊ ഇതിനകത്ത് നമ്മള് ഞാൻ ഇതിനിടയ്ക്ക് ഇവിടെ വെച്ച് തന്നെ ചോദിച്ചോട്ടെ. ഇവിടെ നിന്ന് അകത്തോട്ട് മുഴുവൻ കാണാം. അതെ. ഒരു കർട്ടൻ ആവശ്യപ്പെട്ടില്ലേ? അവർക്ക് കർട്ടൻ വേണ്ട. നമുക്ക് ഫ്രണ്ടില് മതില് വരുന്ന ഹൈറ്റുള്ള മതിലാണ് വന്നേക്കണേ. അതെ. ഗേറ്റും ഹൈറ്റുള്ള ഗേറ്റാ വന്നേക്കണേ. അപ്പം അകത്ത് അവർക്ക് പ്രൈവസി ആവശ്യത്തിനുണ്ട്. ഓക്കെ. ബെഡ്റൂമുകളിൽ അത് കൊടുത്തിട്ടുണ്ട്. യെസ്. ബാക്കി അകത്തോട്ട് നമുക്ക് കയറാം. അതിന് മുൻപായിട്ട് നമുക്കിത് ഇതൊന്ന് പറഞ്ഞു പോകേണ്ടതാണ്. കാര്യം നമ്മുടെ വീഡിയോസിൽ നമ്മുടെ ചാനലിൽ പലവട്ടം പറഞ്ഞിട്ടുള്ള ഡബ്ല്യു പി സി ആണ്. അതെ അതെ. കട്ട്ല ഉൾപ്പെടെ. കട്ട്ല ഉൾപ്പെടെ. കട്ടപ്പെടെ. ഏതാ നമ്മുടെ ഏത് പ്രൊഡക്റ്റ്? നമ്മൾ സ്കെയിൽ വുഡ് ആണ് ചെയ്തിരിക്കുന്നത്. സ്കെയിൽ വുഡ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ.
സ്കെയിൽവുഡ് യൂസ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് എടുത്തു പറയേണ്ടത് സ്കെയിൽവുഡുകാർ ചെയ്ത് ഇവിടെ കൊണ്ട് തന്നല്ല, നമ്മൾ തന്നെ 16mm രണ്ട് സ്കെയിൽവുഡും 5mm ഒരു സ്കെയിൽ വുഡും കൂടെ പ്രസ് ചെയ്ത് അത് അത്തേൽ നമ്മൾ ഗ്രൂ സെറ്റ് ചെയ്ത് നമ്മള് ഡബ്ല്യു പി സി സെറ്റ് ചെയ്തേക്കണം, പൊഴിച്ചിട്ടിട്ട് ഇത് അകത്തോട്ട് സെറ്റ് ചെയ്തു. ലോങ് ഹാൻഡിൽസ് കൊടുത്തു. അപ്പോ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ പറയുന്ന ബയോമെട്രിക് ലോക്കിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം ചെയ്തത്. അതിന് 40mm തിക്നെസ് നമുക്ക് ആവശ്യം ഉണ്ടാകുന്നു, അതുകൊണ്ട് നമ്മള് ചെയ്തു. ഇത് വൃത്തിയായിട്ട് ചെയ്തു. ഇത് സാധാരണ നമ്മള് ചെയ്യുന്നത് അവര് ചെയ്തു തരിക പതിവ്, പക്ഷേ ഇവരത് വളരെ വ്യത്യസ്തമായിട്ട് ഇവിടെ കൊണ്ടുവന്ന ഐഡിയാപരമായിട്ട് അത് വൃത്തിയായിട്ട് ചെയ്യുന്നുള്ളു. ഒരു കോൺടെംപററി ഡിസൈൻ എങ്ങനെ വേണോ അതുപോലെ ചെയ്തിരിക്കുന്നു. അതെ, നമ്മൾ ഉള്ളിലെ ഡോഗുകളും സെയിം പാറ്റേൺ തന്നെ ചെയ്തിരിക്കുന്നു, ഒരേ സാധനവും തന്നെയാണ്. അതെ, ഡബ്ല്യു പി സി. അതെ, അപ്പൊ നമുക്ക് അകത്തേക്ക് അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ ടൈലുകൾ തന്നെ ആദ്യത്തെ ഒരു വ്യത്യസ്തത മാറ്റാണ്. അതെ, ഫുൾ മാറ്റ് ഫിനിഷ്. അതെ, എനിക്ക് തോന്നുന്നു അവരിവിടെ ഇല്ലാത്തപ്പോഴും ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള കൺസേൺ ഒന്നും അവർക്കില്ലായിരുന്നു. ഇല്ല, ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ടേ, MS ആണോ ചെയ്തിരിക്കുന്നത്? അതെ, MS MS പാർട്ടീഷൻ. അത് വളരെ സീംലെസ് ആയിട്ട് അവിടെ പോയിട്ടുണ്ട്. ആ, ഇത് ഫുള്ള് ടൈലിലാണ് പോയിരിക്കുന്നത്? ടൈലല്ല, ഇത് ശരിക്കും നമുക്ക് പാനലിംഗ് തന്നെയാ വരുന്നത്. ഓക്കെ, പാനല. ഓക്കെ, അപ്പോ അവിടുന്ന് നേരെ നമുക്ക് നമ്മുടെ ലിവിങ്ങിലേക്ക് വരാം. ലിവിങ്ങും ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അവരല്ലേ? അതെ, വളരെ നീറ്റായിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്നു. അവർക്ക് അത് മതിയായിരുന്നു. ഇത് മതി, അവർക്ക് രണ്ട് സൈഡില് സീറ്റിംഗ്, പിന്നെ സെന്ററിൽ ഒരു ചെറിയൊരു ടേബിള്. അതെ, അവർ പറഞ്ഞുള്ളൂ. കസ്റ്റമൈസ്ഡ് ആണോ? അതെ, കസ്റ്റമൈസ്ഡ് ആണ്. കസ്റ്റമൈസ്. അതെ, പിന്നെ ഇവിടെ എടുത്തു പറയാനായിട്ടുള്ളത് ആഷ് പുഷ് ആയിട്ട് ഒന്നും കുത്തി നിറച്ചില്ല, എല്ലാം സിമ്പിൾ. എന്ന് വെച്ചാൽ മെയിൻ്റെനൻസ് ഫ്രീ ആയിട്ട് നമ്മൾ അവരിവിടെ ഇല്ലാത്തത് കൊണ്ട് അപ്പൊ മാക്സിമം മെയിൻ്റെനൻസ് ഫ്രീ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സീലിംഗില് ഇവിടെ ഫോൾ സീലിംഗ് കൊടുത്തിട്ടുണ്ടെന്ന് ഇവിടെ ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഓ, ജസ്റ്റ് കോവ് ലൈറ്റ്, അതിനുശേഷം നമ്മുടെ പ്രൊഫൈൽ ലൈറ്റുകൾ പോയിട്ടുണ്ട്. അതെ, കിച്ചൺ രണ്ടെണ്ണം ഉണ്ടേ, അതിലൊരു ഐലൻഡ് കിച്ചൺ ഇവിടെ ചെയ്തിട്ടുണ്ട്, പിന്നെ അത് കൂടാതെ വർക്കിംഗ് കിച്ചൺ രണ്ടും കാണിക്കാം. ഇത് എന്താ പറയാ, ഒരു അവരുടെ ഒരു ഇതായിരുന്നു. അതെ അതെ, അവര് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഐലൻഡ് കിച്ചൺ ഫുൾ ഓപ്പൺ ആയിട്ട് തന്നെ വേണം വേണം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെറിയൊരു ഭിത്തി കെട്ടി അങ്ങനെ ഒരു ഇതാ ചെയ്യുന്നത്. പക്ഷെ ഇവർക്ക് ഫുൾ ഓപ്പൺ കിച്ചൺ, അവിടുത്തെ ഒരു സ്റ്റൈല് തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തു. അത് വാഷിംഗ് ഐലൻഡ് ആയിട്ടോ വർക്കിംഗ് ഐലൻഡ് ആയിട്ടോ കൺവെർട്ട് ചെയ്ത് നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു ഐലൻഡ് കിച്ചൺ ഇവിടെ. ഇതൊക്കെ വന്നിരിക്കുന്നത്, ഇതെല്ലാം നമ്മൾ മറൈൻ പ്ലൈവുഡിലാണ് ചെയ്തിരിക്കുന്നത്. മറൈൻ പ്ലൈവുഡിലാണല്ലേ? ഓ, കിച്ചൺ മറൈൻ പ്ലൈവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഇത് ഇതൊക്കെ മറച്ച് എലീക്കയുടെ ഹൂഡാൻ ഹോബ് കൊടുത്തിരിക്കുന്നു. എനിക്ക് ഒന്ന് ആക്സസറീസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ആക്സസറീസ് നമ്മൾ ചെയ്തിരിക്കുന്നത് എപ്കോ ആണ് ചെയ്തിരിക്കുന്നത്. ഓ, ഓക്കെ, കിച്ചൺ ആക്സസറീസ്. ആ, എല്ലാ ആക്സസറീസും ഉള്ള ഒരു യൂട്ടിലിറ്റി കൃത്യമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ടല്ലോ. ഇവിടെയാണെങ്കിലും നമുക്കിപ്പോൾ റാൻഡം ബോക്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ PVC റാൻഡം ബോക്സുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ ആയിരിക്കും. ഫ്രിഡ്ജ് അവിടെ വരാനുള്ള ഓപ്ഷൻ നമ്മൾ ഇട്ടിരിക്കുന്നു. ഡബിൾ ഡോർ ചെയ്യാൻ പാകത്തിനുള്ള സ്പേസ്. യെസ്, അതവിടെ വരാനായിട്ടുണ്ട്. യഥാർത്ഥത്തില് ഒരു കിച്ചൺ, ഇവിടുത്തെ ഒരു കിച്ചൺ എന്ന് പറഞ്ഞാൽ ഗ്രേ വുഡ് കോമ്പിനേഷൻ ചെയ്തിരിക്കുന്നത്. അതെ, ഇനി നമുക്ക് വർക്കിംഗ് കിച്ചണിലോട്ട് ഒന്ന് കയറാം. ഇത് വർക്കിംഗ് കിച്ചൺ ആണ്. അതെ, വർക്കിംഗ് കിച്ചൺ എന്ന് പറയുമ്പോൾ ഡോറൊക്കെ WPC ആണ്. ഇതെല്ലാം നിങ്ങൾ കസ്റ്റമൈസ് ചെയ്തത്? അതെ. വർക്കിംഗ് കിച്ചൺ കൊള്ളാം. അതിന്റെ ഒരു കളർ തീം സൂപ്പർ ആയിട്ടുണ്ട്. ഒരു എന്താ പറയുന്നത്, ഒരു ഗ്രീൻ ബ്ലാക്ക് കോമ്പിനേഷൻ അല്ലേ ഇത് ചെയ്തിരിക്കുന്നത്? ഇത് നമ്മള് തോംസന്റെ WPC ആണ്. ഓ, WPC ആണ്. വുഡ്എക്സ് അല്ലേ? അതെ, ഇവിടെ പ്രൊഫൈൽ ഹാൻഡിൽസ് ഒക്കെ കൊടുത്ത് ചെയ്തിരിക്കുന്നതാണ്. എനിക്ക് വർക്കിംഗ് എല്ലാം ഇവിടെ ആണ്. വെച്ചാല് നമുക്കിപ്പോ ഈ ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാല് ഒരു സ്റ്റാഫ് വന്നാലും ഇവിടെ കൊണ്ട് വർക്ക് ചെയ്ത് അവർക്ക് പോകാൻ പോകാത്തതിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റോ ഇതുകൂടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറും പ്ലസ് മൾട്ടി യൂട്ടിലിറ്റി ആണ്. ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, തേക്കാനുള്ളതെല്ലാം ഇതിൻ്റെ തന്നെ. അതെല്ലാം ഇതിനുള്ളിലാണ്. അതെ അതെ, അപ്പൊ അത് പുറത്ത് കാണത്തില്ല, ആവശ്യങ്ങളെല്ലാം അതിനകത്ത് നടക്കുകയും ചെയ്യും. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ടൈല് ഹോൾ ഫ്ലോറിംഗ് ഒരേ ടൈല് മെയിൻറ്റെയിൻ, കിച്ചൺ ഉൾപ്പെടെ ബെഡ്റൂമുകൾ ഉൾപ്പെടെ കോമൺ ഏരിയ ഉൾപ്പെടെ എല്ലാം സെയിം ടൈല് തന്നെ ഉപയോഗിച്ചു. ഒറ്റ ടൈല് തന്നെ ഉപയോഗിക്കുന്നു അല്ലേ? ഇത് കൊള്ളാം. ഇവിടെ വുഡ് കുറവാ, വുഡ് യൂസ് ചെയ്തിരിക്കുന്ന കുറവാ. അതെ അതെ, അതേസമയം ഇത് കൊള്ളാലോ. ഇത് എവിടുന്ന് എങ്ങനെ ഉണ്ടാക്കിയതാണ്? ഇത് ഉണ്ടാക്കിയതല്ല, നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചതാ ടേബിൾ. ഓ, അത് ശരി. എത്ര രൂപയായിട്ടുണ്ടാവും? ഒരു 17,000 രൂപ ഈ പ്രൊഡക്റ്റ്. അതെ അതെ, ഈ മേശയ്ക്ക് മാത്രം. മേശയ്ക്ക് 17,000 രൂപ. ലെഗ് MS. അതെ, ടോപ്പ് വരുന്ന വുഡിലാണ് വരുന്നത്. ലൈവ് എഡ്ജ് ആണ്. സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ലൈവ് എഡ്ജ് ടേബിൾ ആണ് വന്നിരിക്കുന്നത്. എപ്പോക്സി അല്ല, നോർമൽ ലൈവ് എഡ്ജ്. അതെ അതെ. ഈ ചെയർസോ? ചെയറുകൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയതാ, ചെയ്തതാണ്. അതെ, ഇതിനോട് ഇതായിട്ടുള്ള കുറച്ച് ചെയർ നമ്മളിവിടെ
ചെയ്തെടുത്തു എന്നുള്ളതാണ്. ഇവിടുന്ന് ഒരു ടി വി ഏരിയ, അതായത് ഇവര് നോർമൽ ലിവിങ് അങ്ങനെ തന്നെ മെയിൻ ഫോർമൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഒരു ഫാമിലി ലിവിങ് ആയിട്ട് ഈ ഒരു ഏരിയ ആണ് കണക്കാക്കിയിരിക്കുന്നത് വിചാരിക്കുന്നു. ജസ്റ്റ് ഇവിടെ ഒരു സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, ഒരു സെന്റർ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇത് ടെക്സ്ചർ ആണോ? ടെക്സ്ചർ സിമെന്റ് ടെക്സ്ചർ, നമ്മൾ പുറത്ത് കണ്ട അതേ ടെക്സ്ചർ തന്നെ ചെയ്തിരിക്കുന്നു. അത് തന്നെ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു. ഇവിടെ ഇനി ടി വി അവര് താമസമാകുമ്പോഴത്തേക്ക് മതിയല്ലോ അല്ലേ? ഇത് എന്ത് ചെയ്തിരിക്കുന്നതാണ്? പ്ലൈവുഡ് നമ്മൾ ലാമിനേറ്റ് ചെയ്തിരിക്കുന്ന, ഓ പ്ലൈ ലാം ആണല്ലേ. ഇതിന് ശേഷം നമ്മൾ അതിനോട് ആ സിമെട്രി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതെ, അത് നമ്മൾ ഓൺലൈനിൽ മേടിച്ചതാണ്. ഓ അത് ശരി. ഓൺലൈനിൽ കുറെ സാധനങ്ങൾ ഉണ്ടെന്ന്? അതെ, ഈ പിക്ചർ ഉൾപ്പെടെ ക്ലോക്ക് ഉൾപ്പെടെ എല്ലാം നമ്മൾ ഓൺലൈനിൽ മേടിച്ചതാണ്. ഓ അന്നേരം ഈ പണി തീരുന്നിടം വരെ അവരില്ല? ഇല്ല, നമ്മുടെ അങ്കിള് മാത്രമേ ഉള്ളൂ. യെസ്, അങ്കിളുമായിട്ട് ലാസ്റ്റ് ഇരിക്കാവേ. അപ്പൊ ആളുമായിട്ട് ലാസ്റ്റ് നമുക്കൊരു കസ്റ്റമർ ഫീഡ്ബാക്ക് എടുക്കാം. ഇനി എടുത്തു പറയേണ്ട, ബെഡ്റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്കൊരു ഒരു യൂട്ടിലിറ്റി ഏരിയ എന്നോ അല്ലെങ്കിൽ സ്റ്റെയർ ഏരിയ എന്നോ സ്റ്റെയർ റൂം എന്നോ ഒക്കെ പറയാൻ പറ്റുന്ന ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലമാണിത്. ഇത് എടുത്തു പറയേണ്ട ഒന്നാമത്തെ കാര്യം ഇതിന്റെ ഫ്ലോറിംഗ് ആണ്. റസ്റ്റിക് ടൈപ്പ് 6x4 ടൈലുകൾ. ഏതാ കമ്പനി? കജാരിയുടെ തന്നെയാണ്. മാറ്റ് ഫിനിഷ്, ഒരു റസ്റ്റിക് ഫിനിഷ് ടൈലുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്നു, ഇത് ഇവിടെ നമുക്ക് തുറന്നിറങ്ങാനുള്ള സംവിധാനം ഇല്ല? ഇല്ല ഇല്ല, കംപ്ലീറ്റ് ക്ലോസ്ഡ് ആണ്. ഓ ഫിക്സഡ് ഗ്ലാസ് ആണ്. ഫിക്സഡ് ഗ്ലാസ് ആണ്. പിന്നെ എയർ കയറാൻ മെറ്റൽ സിഎൻസി ചെയ്തിരിക്കുന്നു. ഇത് എയർ വെന്റിലേഷൻ ഉള്ളൂ, വെളിയിലോ അകത്തോ ഗ്ലാസ് ഇല്ല. ഇതിനകത്തോടെ നമുക്ക് കയറാനും ഇറങ്ങാനും പറ്റും. ഇവിടെയും മുകളിലെ ഒരു യൂട്ടിലിറ്റി ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഉണ്ട്, ഒരു ഫംഗ്ഷനുള്ള സംവിധാനം. യെസ്, മുകളിലുണ്ട്. സ്റ്റെയർ കേസ് ഒന്ന് എടുത്തു പറയാം, കാര്യം സ്റ്റെയർ കേസ് പലപ്പോഴും പലർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മൾ പറയുന്നത്. മെറ്റൽ ഇൻഡസ്ട്രിയൽ സ്റ്റെയർ കേസ് ആണ്. അതെ, അങ്ങനെ ചെയ്തിരിക്കുന്നു. എം എസ് ആണോ അടിച്ചിരിക്കുന്നത്? എം എസ് അടിച്ച പൈപ്പ് ആണല്ലേ. മുകളില് മേള് റബ്ബുഡിന്റെ 8x4 ഷീറ്റ് നമ്മൾ കട്ട് ചെയ്ത് റബ്ബർ വുഡ് ഫിംഗർ ജോയിന്റ് ബോർഡ്, അതെ അതാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഭിത്തിയിൽ എന്താണാവും? ഓള് നമ്മൾ ചെയ്തിരിക്കുന്നത് എം ഡി എഫിന്റെ പീസ് കട്ട് ചെയ്ത് നമ്മൾ ജസ്റ്റ് അത്തേലേക്ക് പെയിന്റ് ചെയ്തിട്ടുള്ളൂ. ആ ജസ്റ്റ് ആ ഗ്രീൻ പെയിന്റ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നല്ലേ. സ്ക്രൂ ചെയ്തിട്ടുണ്ടെന്ന്? സ്ക്രൂ ചെയ്തേക്കുന്നു. യെസ്, മുകളില് പിന്നെ നമ്മള് ആദ്യം പറഞ്ഞ സീലിംഗ് ഓട് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാ ചെയ്യുന്നത്. ഒരു കസ്റ്റമർക്ക് അയാളുടെ പ്രോജക്ട് അത് അയാൾ ആ സമയത്ത് കാണുമ്പോഴത്തേക്ക് അത് ഏറ്റവും ഭംഗിയായി വന്നു എന്ന് പറയുന്നതിനപ്പുറം ഒരു അംഗീകാരം ഒരു ആർക്കിടെക്ടിന് കിട്ടാനില്ല. അങ്ങനെ തന്നെയല്ലേ? മൂന്ന് ബെഡ്റൂംസ് ആണെന്ന് പറഞ്ഞു. അതിന് നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് ആദ്യം കയറാം. ഇതാണല്ലേ മാസ്റ്റർ ബെഡ്റൂം? ഇവിടെയും ഫ്ലോറിംഗ് ടൈലിനൊന്നും വ്യത്യാസം ഇല്ല. ബെഡ് കോട്ട് കിങ് സൈസ്? അതെ, ബെഡ് കോട്ട് അല്ലേ. ഏതിലാ ചെയ്തിരിക്കുന്നത്? ഇത് സ്കെയിൽ വുഡിലാ ചെയ്തിരിക്കുന്നത്. ഒരു ലിഫ്റ്റ് ചെയ്ത് ഹാങ് ചെയ്തിട്ട് ലിഫ്റ്റ് ചെയ്യാം, ജസ്റ്റ് ഒരു സ്കട്ടിങ്ങിന്റെ ഹൈറ്റ്. ഓ ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് തൂക്കാൻ നേരത്തൊക്കെ അല്ലേ, നമുക്ക് അടിഭാഗമൊക്കെ ക്ലീൻ ചെയ്യാൻ എളുപ്പമുണ്ട്. ഒരു വുഡ് വൈറ്റ് കോമ്പിനേഷൻ. അതെ, അതേസമയം കട്ടൻസ് ഒക്കെ നമ്മള് ഒരു റോമൻ ബ്ലൈൻസ് ഒക്കെ കൂടെ ഒരു ഗ്രേ കളർ. പിന്നെ ഇവിടെയുള്ള ഇതും ബേവിന്റെ കൂടുതലുണ്ട്. പ്ലാൻ ചെയ്തപ്പോ തന്നെ പറഞ്ഞിരുന്നു. ഓ അങ്ങനെ ബേവിന്റെ കൊടുത്ത് ചെയ്തിരിക്കുന്നു. അതും ഇത് നമ്മുടെ WPC+ ലാമിനേറ്റ് അല്ലേ ചെയ്തിരിക്കുന്നത്? അതെ. യെസ്, ഇതും എല്ലാം സ്കെയിൽ വുഡിലെ സ്കെയിൽ വുഡ് തന്നെ, വുഡൻ കളർ ലാമിനേറ്റ് ചെയ്ത്. ഇതിന്റെ പ്രൊഫൈൽ ഹാൻഡിൽ കൊള്ളാം കേട്ടോ. എന്തായാലും പറയുന്നത് ലോങ്, നമ്മുടെ ലോങ് ഹാൻഡിൽസ് തന്നെ, എൽ പ്രൊഫൈൽ ഹാൻഡിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തിരിക്കുന്നു. പിന്നെ ഇവിടെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ഡ്രസ്സിങ്ങിനുള്ള സംവിധാനം വേറെ കൊടുക്കാതെ ഇവിടെ ചെയ്തിരിക്കുന്നു. നമുക്ക് ഇവിടെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അതിനോട് ആഡ് ചെയ്ത് വരേണ്ടതാണ് ബാത്റൂം. മാസ്റ്റർ ബെഡ്റൂമിന്റെ ബാത്റൂം മാത്രം നമ്മൾ കാണിക്കുന്നുണ്ട്, എല്ലാം തുക കാണിക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂം. ഇതില് എന്താ പറയാ, നോർമലി ബാത്റൂം, ഇത് ബാത്റൂം സൈസ് എത്രയുണ്ട്? ഇത് ശരിക്കും 9x5 വരും. 9x5 വരും അല്ലേ സൈസ്. എല്ലാം നമ്മൾ അതിൽ തന്നെ ചെയ്തിരിക്കുക. പൊഴിച്ചിട്ട് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഒരു ഗ്രേ വൈറ്റ് കോമ്പിനേഷൻ അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. ഇതിന്റെ ജസ്റ്റ് ഡാർക്ക് ഷേഡ് ടൈൽ തന്നെ, കജാരിയുടെ ടൈൽ തന്നെ. ഓ ആ ടൈലിന് ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ, അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാലേ മനസ്സിലാവും. അതെ അതെ, ശരിക്കും പറഞ്ഞാൽ ഇത് കാർവിംഗ് സീരീസ് കൂടിയല്ലേ. അതെ അതെ, യാ എല്ലായിടത്തും കാർവിംഗ് സീരീസ് ആ പോയിരിക്കുന്നത്. ഇതിന്റെ ഈ മാസ്റ്റർ ബെഡ്റൂമിന്റെ സൈസ് എത്രയുണ്ട്? 14x12. അത്യാവശ്യം വലിയ സൈസ്. ഇവിടുന്ന് നമ്മൾ ഈ ശരിക്കും പറഞ്ഞാല് അകത്തെ ഒരു ഡയമെൻഷൻ പറയാത്ത എന്താ വെച്ചാൽ ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് നമുക്ക് അതിനൊരു ഡയമെൻഷൻ കൃത്യമായിട്ട് പറയുന്നില്ല കേട്ടോ. അത് അത്രയും ഓപ്പൺ ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഐലൻഡ് കിച്ചൺ എത്രയുണ്ട്? ഐലൻഡ് കിച്ചൺ വരുന്നത് ഒരു 13x8 വരും. 13x8 വരുന്നുണ്ട് അല്ലേ. നമ്മളവിടെ ഇവിടെ ആണ് നമ്മുടെ വാഷിംഗ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ അവിടുന്ന് അതായത് ഭക്ഷണം കഴിച്ച് നേരെ ഇവിടെ വന്ന് കഴുകത്തക്ക രീതി. ജാഗ്വറിന്റെ ആണോ എല്ലാം? ജാഗ്വറിന്റെ വെച്ചിരിക്കുന്നത് എല്ലാം ചെയ്തിരിക്കുന്നല്ലേ. ഇത് മാറ്റ് ഫിനിഷ് ആണ്. യെസ്, മാറ്റ് ഫിനിഷ്. അതുപോലെ തന്നെ മിറർ കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്ന സെൻസറാണ്, സെൻസർ മിറർ. ആ ഒരു സിമെട്രി, ആ ഒരു സ്ക്വയർ ഷേപ്പ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ.
ബാക്കില് ടൈല് തന്നെ കൊടുത്തിരിക്കുന്നു. അവിടുന്ന് ഒരു ലൈറ്റ് വന്നിട്ടുണ്ട്. താഴെ WPC വാഷിംഗ് ഏരിയയില് സ്വാഭാവികമായിട്ട് വെള്ളം വീഴുന്ന WPC കൊടുക്കും. പിന്നെ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് വന്നിട്ടുണ്ട് അല്ലേ, യെസ്, അങ്ങനെ ചെയ്തിരിക്കുന്നു. അടുത്തൊരു ബെഡ്റൂമാണ് ഇതെനിക്ക് തോന്നുന്നു അവരുടെ പിതാവിന്റെ ബെഡ്റൂം ആയിരിക്കുന്നു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ അപ്പുറേ പറഞ്ഞതുപോലെ തന്നെയാണ് അല്ലേ? അതെ, സെയിം പാറ്റേൺ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, സെയിം കോമ്പിനേഷൻ തന്നെയാണ്. സൈസിന് ചെറിയ വ്യത്യാസം, ഇതിപ്പം ക്യൂൺ സൈസാണ് ബെഡ് വന്നിരിക്കുന്നത്. രണ്ട് സൈഡിലും സൈഡ് ടേബിൾ, ജനാലകളൊക്കെ നമ്മളെ അപ്പുറേ പറഞ്ഞതുപോലെ തന്നെ. റൂം സൈസും ചെറിയ വ്യത്യാസമുണ്ടെന്ന്, മാസ്റ്റർ ബെഡ്റൂമിന്റെ അത്രയില്ല ഇല്ല. ഇവിടെ നമ്മൾ അപ്പുറേ പറഞ്ഞതുപോലെ തന്നെ ഒരു 3-door വാർഡ്രോബ് WPC അതെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഉണ്ട് വാഷിംഗ് നമ്മൾ ഉണ്ട്, പക്ഷേ അത് ടോയ്ലറ്റ് എല്ലായിടത്തും നമ്മൾ കാണിക്കുന്നില്ല. ടോട്ടല് 3 bedroom. എനിക്ക് തോന്നുന്നു ഇവർ നാട്ടിൽ അങ്ങനെ സ്ഥിരമായിട്ട് വരാത്തത് കൊണ്ടായിരിക്കും ഒരു 3 bedroom ഒരുക്കിയത് അല്ലേ. പിന്നെന്ന് വെച്ചാല് ഇപ്പം അവര് രണ്ടുപേര് ഫാദർ, പിന്നെ രണ്ട് പിള്ളേരും ഉള്ളു. ഓ ഓക്കെ, അപ്പൊ അവർക്ക് 3 bedroom ആവശ്യമുള്ളൂ. കിഡ്സ് ബെഡ്റൂം അല്ലേ. അതെ, കിഡ്സ് ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും ഇതും അകത്തോട്ട് നമുക്ക് വന്നു കഴിഞ്ഞാല് ഒരു സിംഗിൾ ബെഡ് കോട്ട് ആക്കണേ ആക്കാം. നമുക്കിത് ചേർത്തിടുവാണെങ്കിൽ സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാം, മൂവ് ചെയ്യാൻ പറ്റും. അതെ, മൂവ് ചെയ്യാൻ പറ്റും. ഓ, ഡബിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതെ, അതേസമയം ഇത് സിംഗിൾ ആയിട്ട് സിംഗിൾ ആണ്, ക്യൂൺ സൈസ് ആണ് ശരിക്കും തന്നെ. യെസ്, ഒറ്റ ഹെഡ് ടേബിൾ കൊടുത്ത് അതെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ബേ വിൻഡോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞതുപോലെ ഒരു വാർഡ്രോബ് യൂണിറ്റ് നമ്മൾ ഇവിടെയും ചെയ്തിട്ടുണ്ട്. വാർഡ്രോബ് യൂണിറ്റ് ആണെങ്കിൽ പോലും ഒരു അപ്പർ ലോഫ്റ്റുകളൊന്നും കൊടുത്തിട്ടില്ല. നോർമൽ അവർക്ക് സ്റ്റോറേജ് അതേ ആവശ്യമുള്ളൂ. നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അത് ചെയ്യുക എന്നുള്ളതാണ്, അതങ്ങനെ ചെയ്ത് നിർത്തി. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഒരു കാര്യം, പലപ്പോഴും ഇലക്ട്രിക്കല് ചെയ്യുന്ന സമയത്ത് പലരും ശ്രദ്ധിക്കാത്തൊരു സാധനമാണ് മാസ്റ്റർ സ്വിച്ചുകൾ. അതെ, അത് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഓരോ റൂമിനും നമ്മൾ സെപ്പറേറ്റ് മാസ്റ്റർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പൊ അവർക്ക് വെളിയിൽ നിന്ന് കയറി വരുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അത്യാവശ്യം സിംഗിൾ സ്വിച്ച് കൈയെത്തുന്നിടത്ത് കൊടുത്താൽ അതെ നമുക്ക് എല്ലാ ലൈറ്റും ഓൺ ചെയ്യാം. ബാക്കി ഇനിയിപ്പോ നമ്മുടെ വീടിന്റെ ഉടമസ്ഥർ അവരിവിടെ ഇല്ലെങ്കിൽ പോലും അവരുടെ പിതാവ് അച്ഛനും ഇവിടെ ഉണ്ട്, നമുക്ക് അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. യെസ്, എന്റെ ഒപ്പമുള്ള ജേക്കബ് സാറാണേ. അപ്പോ നമ്മുടെ ഗൃഹനാഥൻ സ്ഥലത്തില്ല, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, അവരുടെ പേര് പറഞ്ഞിരുന്നു, പക്ഷെ അവര് സ്ഥലത്തില്ല എന്നുള്ള വിവരം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ ജേക്കബ് സാർ, നമ്മളൊരു വീട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആഗ്രഹങ്ങള്, പിന്നെ അതുപോലെ നമ്മള് ചില സ്ട്രെസ് സ്ട്രെയിനൊക്കെ ഉണ്ടാവുമല്ലോ, സാറിന്റെ അനുഭവം പറഞ്ഞാട്ടെ. എനിക്ക് ജോർഡി വീട് ഏറ്റതോടുകൂടി എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ല. നമ്മള് സ്ട്രെസ്ലെസ്സായി. അതെ, കാരണം ഇവിടെ അയൽവക്കത്തെല്ലാം വീട് പണി കാണുമ്പോൾ അവർ വന്നിട്ട് അതിൻ്റെ പണിയിപ്പിക്കുന്നവർ വന്ന് നനയ്ക്കുന്നതും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാം കാണുമ്പോൾ, ഇത് ജോർഡിയുടെ ശിഷ്യനും കൂടെയാണ്. ഓ, അത് ശരി. അപ്പോൾ അങ്ങനെ ഉള്ളതുണ്ട്. എൻ്റെ മകൻ ഇവനും സീനിയർ ജൂണിയറാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് അവനെ അങ്ങോട്ട് ഏൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഒന്ന് നനയ്ക്കേണ്ടി പോലും വന്നു. അതെല്ലാം ജോഡി രാവിലെ വന്നത് കൈകാര്യം. ഓക്കെ, അങ്ങനെ അത് എനിക്കൊരു പണിക്ക് ഒരു സ്ട്രെസ് വന്നില്ല. നല്ല ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം പറയുന്ന ടൈമിൽ എല്ലാ കാര്യങ്ങളും നടന്നു. എല്ലാ കാര്യങ്ങളും ആ വാർക്കയാണെങ്കിലും എല്ലാം ആ പറഞ്ഞ സമയത്ത് തന്നെ എല്ലാ കാര്യം. എത്ര വർഷം എടുത്തു? ഒരു കൊല്ലത്തിനുള്ളിൽ, 10 months കൂടി എല്ലാ പ്രോജക്ട് തീർന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ മണ്ണിട്ട് പൊക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അത് ഉണ്ട്, ഉണ്ടെങ്കിലും അത് ലോറിക്ക് 3-4 ഒറ്റയടിക്ക് അടിക്കുമല്ലോ, മാസം എടുത്തിട്ട് അവരും അങ്ങ് അടിക്കുമോ. അപ്പൊ അടിക്കുന്നതുകൊണ്ട് നമുക്ക് മണ്ണൊക്കെ നേരം വലിയത് പോകുന്നു. അന്ന് ഇന്ന് ഇച്ചിരി കൂടെ പാടാ കിട്ടാൻ, അന്നത് എളുപ്പമായിരുന്നു, മണ്ണ് കിട്ടുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാല് എല്ലാം ഒരു ദൈവാധീനം പോലെ നടന്നു. ദൈവാധീനം പോലെ നടന്നു. പിന്നെ ഇത് പണിത ആദ്യം മുതൽ അവസാനം വരെ ആർക്കും ഒരു അപകടം ഉണ്ടായിരുന്നു. ഇത്രയും ഡ്രസ് വർക്ക് ചെയ്തു, അതിന്റെ മുകളിൽ ഊഞ്ഞാലാടുന്നത് പോലെ അവന്മാര് കയറി പണിതിട്ടും ആർക്കും ഊറ്റ പ്രശ്നം ഉണ്ടായില്ല എന്നുള്ളൊരു വലിയ കാര്യം. മകന്റെയും ഒരു വലിയ മോഹമായിരുന്നു, ഒരു വീട് വേണമെന്നുള്ളത്. മകനും മകന്റെ ഭാര്യയുടെയും ഒരു പ്ലാനിങ് ആണ്, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ അത് ജോഡിയോട് പറഞ്ഞു കൊടുത്തപ്പോൾ അതൊക്കെ പറഞ്ഞു. ശരിയാണ്, അതായത് അവര് പറഞ്ഞത് ആള് ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. സാർ ഹാപ്പിയാണ്? ഞാൻ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. എന്തായാലും വളരെ സന്തോഷം സാർ. ഇപ്പോൾ ശരിക്കും ഗൃഹനാഥനോടും ചോദിക്കേണ്ട ചോദ്യമാണ് സാറിൻ്റെ അടുത്ത് ചോദിച്ചത്. എന്തായാലും ഒരു ചെറിയ സമയം നമുക്ക് തന്നതിന് താങ്ക് യു. ഓക്കെ, നിങ്ങൾ ഇത്രയും വന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് അങ്ങോട്ടും നന്ദി പറയുന്നു. വളരെ സന്തോഷം സാർ. ഓക്കെ, ഒരു കസ്റ്റമർ അഭിപ്രായം പറഞ്ഞപ്പോൾ എന്നെ അതിനെക്കുറിച്ച് അപ്പുറം ഒന്നും ഇല്ലല്ലേ. ഇത് എൻ്റെ ഓഫീസ് സ്റ്റാഫാണ്, ഡിസൈനറാണ് സജിത. ഇത് ഡിസൈൻ ചെയ്ത് അന്നേരം
എനിക്ക് തോന്നുന്നു മാഡത്തിന്റെ ഒരുപാട് ഇൻപുട്ട് ഉണ്ട് എന്നുള്ളത് നമ്മുടെ ജേക്കബ് സാറ് പറഞ്ഞു അല്ലേ. എനിക്ക് ഈ വീട് ചെയ്യുമ്പോഴത്തേക്കും സ്ത്രീകൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, സ്വപ്നങ്ങൾ ഉണ്ടാവും. എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് പൊതുവെ പുരുഷന്മാര്, ബാക്കി എല്ലാം അവരുടെ ഒരു രീതി വരുന്നതാണ്. നമ്മുടെ സർവീസ് എവിടെയൊക്കെയാ ജോഡി? നമ്മൾ മെയിൻ ആയിട്ടും തൊടുപുഴ തന്നെ ചെയ്യുന്നത്. ഓ, തൊടുപുഴ ഒരു 10 കിലോമീറ്റർ ചുറ്റുള്ളിൽ തന്നെ നമ്മൾ ചെയ്യുന്നുള്ളൂ. സേഫ് സോണിലാണ് കളിക്കുന്നത്. അതെ, ഞാൻ അറിഞ്ഞ പ്രകാരം വർഷത്തിൽ ഒരു 1-2 പ്രൊജക്ടുകളൊക്കെയാണ് അത്രയൊക്കെയുള്ളൂ നമ്മൾ ചെയ്യുന്നത്. അതെ, ഇന്റീരിയർ ഇന്റീരിയർ അല്ലാണ്ട് ചെയ്യുന്നുണ്ട്. ഓ, അതും ഈ ഏരിയ മാത്രമേ? നമ്മൾ ഈ ഒരു ഏരിയ തന്നെ ചെയ്യുന്നുള്ളൂ. ചെയ്യുന്നത് വൃത്തിയായിട്ട്, എനിക്ക് സ്റ്റാഫുകൾ ഒത്തിരി ഒന്നുമില്ല. ഓക്കെ, നമ്മൾ തന്നെയാണ് പർച്ചേസ്, നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ വേറെ, അപ്പൊ നമുക്ക് ആ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിൽ നിന്നും നമ്മൾ ചെയ്യുന്നത് നീറ്റായിട്ട് വൃത്തിയായിട്ട് ചെയ്യാന്നുള്ളൂ. ഒരുപാട് സംഗതികൾ ചെയ്തിട്ട് ബുദ്ധിമുട്ടാവണ്ട, സമാധാനമായിട്ട് ചെയ്താൽ മതി. അതെ, ഉറപ്പായിട്ടും. യെസ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഇങ്ങനൊരു പ്രൊജക്ട് തന്നതിന്. എന്നെ ഈ വീടിന്റെ ഓണർ ഇതിൽ വിളിക്കുന്ന സമയത്ത് ഏതാണ്ട് 1-1.5 മാസം ശേഷം ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ പല തിരക്കുകളും ഇന്നലെയാണ് ഞാൻ വിളിച്ചു പറയുന്നത്, ഞാൻ ഇന്ന് വരട്ടെ വന്നു കഴിഞ്ഞാൽ ആളെ കാണുമെന്നത്. അപ്പോൾ ഇദ്ദേഹം എനിക്ക് ഒന്ന് വേറെ ഏതോ പ്രൊജക്ട് ഉണ്ടായിരുന്നു അല്ലേ, ഞാൻ ഇടയ്ക്കാണ് എത്തിയത്. പിന്നെ അതുപോലെ ജേക്കബ് സാറ് എല്ലാവരുടെയും സഹകരണം, വളരെ സന്തോഷം. താങ്ക് യു സോ താങ്ക് യു. യെസ്. ഏതൊരു പ്രൊജക്റ്റും ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പറയുന്ന ഒരു സംഗതിയുണ്ട്, അതിനകത്തൊരു വ്യത്യസ്തത, എന്തേലും ഒരു സംഗതി അതിനകത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അത് ചിലപ്പോൾ ഒരു എന്താ പറയുന്ന വീട്ടുകാരൻ്റെ സ്വപ്നം വരെ ആയിരിക്കും അതിൻ്റെ വ്യത്യസ്തത എന്ന് പറയുന്നത്. എല്ലാത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ചില സാധനങ്ങൾ എല്ലാം നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റും എന്ന് എനിക്ക് അഭിപ്രായമല്ല, പക്ഷേ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റും, അത് ഉറപ്പാണ്. വീണ്ടും കാണാൻ പറ്റുന്ന മികച്ച വീഡിയോ ആയിരിക്കും. അജയ് ശങ്കർ സൈനിക.